എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. ഈ ക്ലിപ്പിൽ നമ്മൾ കണ്ട വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് നൌഷാദ് എന്നാണ്. നൌഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഷിഹാബ് ജോറ്റൂർ. ഷിഹാബ് ജോറ്റൂരിന്റെ വിഷയമാണ് ഇപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മളെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷിഹാബ് ജോറ്റൂർ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി നടത്താൻ ആരംഭിച്ചിട്ട് മാസങ്ങളോളമായി. അപ്പൊ ഷിഹാബ് ജോറ്റൂരിന്റെ ഈ ഒരു നടത്തത്തിന് പിന്നാലെ, നടത്തത്തിന് ശേഷം ഒരുപാട് വ്യക്തികൾ മക്കയിലേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അല്ലെങ്കിൽ മക്ക മദീന സന്ദർശിക്കാൻ എന്ന് പറഞ്ഞ് സൈക്കിളിലായിക്കോട്ടെ നടന്നായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ആളുകൾ പോയത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇപ്പോൾ. അപ്പം അതിൽ ഇന്ത്യയിൽ നിന്നും പോയ വ്യക്തികളുണ്ട്, പാകിസ്ഥാനിൽ നിന്നും പോയ വ്യക്തികളുണ്ട്, അതേപോലെ തന്നെ പാകിസ്ഥാൻ ബോർഡർ വരെ ഇന്ത്യക്കാർ പോയിട്ട് അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് മടങ്ങി വീട്ടിലോട്ട് പോയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പാകിസ്ഥാൻ വിസ കിട്ടാത്തത് കാരണം. അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനിടെ ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു വ്യക്തിയാണ്, ഈ മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നൌഷാദ് എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര്. അപ്പോൾ ആള് കർണാടകയിൽ ഉപ്പിനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ്. ഈ കർണാടക ഉപ്പിനങ്ങാടി ഈ കഴിഞ്ഞ ജനുവരി 2023 ജനുവരി 23 തീയതി സുബീ നിസ്കാരത്തോടുകൂടി ഉപ്പിനങ്ങാടിയിൽ നിന്നും യാത്ര ആരംഭിച്ച ഈ ഒരു വ്യക്തിയുടെ പേര് നൌഷാദ് എന്നാണ് അപ്പൊ പുള്ളിക്കാരൻ എന്നാണ് പറയുന്നത്. അപ്പം നടന്നുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുമെന്നാണ് ആൾ പറയുന്നത്. അപ്പൊ ആളോട് ജനങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് ആൾ പറയുന്നത്, ഞാൻ പാകിസ്ഥാൻ വഴിയല്ല പോകുന്നത്, ഞാൻ പാകിസ്ഥാനിലൂടെയല്ല പോകുന്നത്, പാകിസ്ഥാൻ എനിക്ക് വിസ തരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഷിഹാബ് ജോറ്റൂർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത്. അപ്പൊ ആൾ പറയുന്നത് ഞാൻ വേറെ രാജ്യത്തിലൂടെയാണ് പോകുന്നത്, ഏത് രാജ്യം എന്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല, വേറെ രാജ്യത്തിലൂടെയാണ് പോകുന്നത്. അതേപോലെ തന്നെ സൗദി അറേബ്യ ഈ പറയുന്ന നൌഷാദിന് ഒരു വർഷത്തെ വിസയാണ് അനുവദിച്ചതെന്നാണ് നൌഷാദിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ആ ഒരു വീഡിയോന്റെ ക്ലിപ്പ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ಒಂದು ಕಂಟ್ರಿದು ವಿಸಾ ಸಿಗ್ತಾ ಇರೋದು ಮೂರು ತಿಂಗಳು ಮಾತ್ರ, ಪ್ರತಿಯೊಂದು ಕಂಟ್ರಿದು ಮೂರು ತಿಂಗಳು ಮಾತ್ರ. ಹಾಗೇನೆ ಸೌದಿ ಅರೇಬಿಯಾದ ಮಾತ್ರ ಒಂದು ವರ್ಷದ ವಿಸಾ ಸಿಗ್ತಾ ಇದೆ. ಸೌದಿ ಅರೇಬಿಯಾದ ಒಂದು ವರ್ಷ, ಬಾಕಿ ಎಲ್ಲ ಕಂಟ್ರಿದು ಮೂರು ತಿಂಗಳು ಮಾತ್ರ ವಿಸಾ ಸಿಗ್ತಾ ಇರೋದು. ಮತ್ತೊಂದು ಎಲ್ಲರೂ ಕನ್ಫ್ಯೂಸ್ ಇರುವಂತಹ ವಿಷಯ, ಪಾಕಿಸ್ತಾನದ ವಿಸಾ ಅವರಿಗೆ ಸಿಕ್ಕಿಲ್ಲ ಇವರಿಗೆ ಸಿಕ್ಕಿಲ್ಲ ಅಂತ ಹೇಳ್ತಾ ಇದ್ದೀರಾ, ಬಟ್ ನಾನು ಹೋಗ್ತಾ ಇರೋದು ಪಾಕಿಸ್ತಾನ ಮೂಲಕ ಅಲ್ಲ. ಓಕೆ, ನಾನು ಪಾಕಿಸ್ತಾನದ ದೇಶಕ್ಕೆ ಕಾಲು ಸೈಡ್ತಾ ಇಲ್ಲ, ಪಾಕಿಸ್ತಾನ ಮೂಲಕ ನಾನು ಹೋಗುದೂ ಇಲ್ಲ, ನಾನು ಬೇರೆ ದಾರಿ ಮಧ್ಯದಲ್ಲಿ ಇದ್ದೀನಿ, ಅದು ಇನ್ನಷ್ಟು ದಿನಗಳಲ್ಲಿ ಅಪ್ಡೇಟ್ ಮಾಡ್ತಾ ಬರ್ತೀನಿ. ವಿಸಾ ನಾನು ಮತ್ತೆ ಹೇಳ್ತೀನಿ, ನನಗೆ ನನ್ನ ಕೈಗೆ ಇವಾಗ ವಿಸಾ ಸಿಕ್ಕಿಲ್ಲ, ಇನ್ನು ಅದರ ವಿಷಯದಲ್ಲಿ ಯಾರು ಸಹ ಕನ್ಫ್ಯೂಸ್ ಮಾಡ್ಕೊಳ್ಬೇಡಿ. ನಾನು ಬಟ್ ನಾನು ಅಲ್ಲಿಗೆ ತಲುಪುವಾಗ ಬಾರ್ಡರ್ ಗೇಟ್ ಇಲ್ಲ ಡೆಲ್ಲಿಗೆ ತಲುಪುವಾಗ ನನಗೆ ಆ ವಿಸಾ ಎಕ್ಸ್ಪೈರ್ ಆಗುತ್ತೆ. ಅದೇಪೋಲೆ ತನ್ನ ನಮಗ್ ಕೇಳ್ಕಾನ್ ಸಾಧಿಕ್ಕನದು ಒಂದು ವರ್ಷದ ವಿಸಯಾನ ಸೌದಿ ಅರೇಬಿಯ ಅನುವಿಸಿದ್ದು. ಅದೇಪೋಲೆ ತನ್ನ ಈ ಆಳು ಕಡಂದು ಹೋಗುವ ಮತ್ತുള്ള ರಾಜ್ಯಗಳിലൂടെയുള്ള ಆಳುಗಳೆಲ್ಲರೂ 3 ಮಾಸದ ವಿಸಯಾನ ಇವರಿಗೆ ಕೊಡ್ತಿಟ್ಟಿಳ್ಳದು ಎಂದು ವ್ಯಕ್ತಮಾಯಿಟ್ ಈ പറയുന്ന ನೌಶಾದ್ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നൌഷാദ് പറയുന്നു, ഞാൻ തീർച്ചയായും ഈ ഒരു ഹജ്ജ് കർമ്മം ഞാൻ നിർവഹിച്ചിരിക്കും. 2023-ലത്തേതല്ല, 2024-ലത്തെ ഹജ്ജ് കർമ്മം ഞാൻ നിർവഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ നൌഷാദ് പറയുന്നുണ്ട്, പാകിസ്ഥാൻ വഴിയല്ല ഞാൻ പോകുന്നതെന്ന് തീർച്ചയായും ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്, ഞാൻ വേറെ ഒരു രാജ്യത്തിലൂടെയാണ് പോകുന്നത്. അതായത് പാകിസ്ഥാൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചൈന ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ചൈന എന്ത് തന്നെ ആയാലും നല്ല ഉദ്ദേശം വെച്ച് തന്നെ നടക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഈ ഒരു നടത്തം റബ്ബ് സ്വീകരിക്കട്ടെ, അതേപോലെ തന്നെ ഹജ്ജ് സ്വീകരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. അപ്പം ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം നടന്നെത്തുമോ അല്ലെങ്കിൽ നടത്തം നിർത്തി നാട്ടിലേക്ക് മടങ്ങുമോ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഇൻഷാല്ലാ. എന്തായാലും നമ്മളുടെ ഷിഹാബ് ജോറ്റൂരിന്റെ അപ്ഡേറ്റ്സ്, അതേപോലെ തന്നെ ഈ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നടക്കുന്ന ആളുകളുടെ അപ്ഡേറ്റ്സ്, അതേപോലെ പല മറ്റ് പുതിയതായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സത്യമുള്ള ന്യൂസുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, നമ്മളുടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക. ഇൻഷാല്ലാ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു